നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മണൽപ്പരപ്പ്, സദാസമയവുമുള്ള മണൽക്കാറ്റ്, പകൽ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് കടക്കുന്നു. ഭൂമിയിൽ സസ്യജന്തുജാലങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമുള്ള ഇടങ്ങളിൽ മുന്നിലാണ് മരുഭൂമികൾ. വർഷം മുഴുവനും പകൽ സമയങ്ങളിൽ സൂര്യരശ്മി ഇടതടവില്ലാതെ ലഭിക്കുന്ന മണലാരണ്യത്തിലൂടെയുള്ള യാത്ര അതികഠിനമാണ്. എന്നാൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ജലാശയങ്ങളാണ് മരുപ്പച്ചകൾ. ധാരാളം സസ്യജന്തുജാലങ്ങൾ മരുപ്പച്ചകളിൽ കാണപ്പെടുന്നു. ഭൂഗർഭജലം ഭൗമോപരിതലത്തിലെ മർദ്ദവ്യതിയാനം മൂലം പുറത്തേക്ക് വരുന്നതിലൂടെയാണ് മരുപ്പച്ച രൂപപ്പെടുന്നത്. മരുപ്പച്ചയിലെ സസ്യങ്ങളുടെ വളർച്ചയിൽ ദേശാടന പക്ഷികൾ പ്രധാന പങ്കുവഹിക്കുന്നു. മരുഭൂമികളിലൂടെ പറക്കുന്ന ദേശാടന പക്ഷികൾ മരുപ്പച്ചയെ ഇടത്താവളമാക്കുന്നു. മരുപ്പച്ചയിലെ വെള്ളം കുടിക്കുന്നതോടൊപ്പം പക്ഷികളിലെ വിസർജ്യങ്ങളിൽ നിന്നും സസ്യങ്ങളുടെ വിത്തുകൾ മരുപ്പച്ചയിൽ എത്തുന്നു. ഇവ പിന്നീട് മുളച്ച് മരുപ്പച്ചയെ ഹരിതാപമാക്കുന്നു. സസ്യങ്ങളെ ആഹാരമാക്കുന്ന മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു. എന്നാൽ മരുഭൂമിയിലെ ഇടതടവില്ലാത്ത മണൽക്കാറ്റ് മരുപ്പച്ചകൾക്ക് ഭീഷണിയാണ്. മണൽക്കാറ്റ് മരുപ്പച്ചയിലെ വെള്ളത്തെ മലീമസമാക്കുകയോ ചിലപ്പോൾ വലിയ മണൽക്കാറ്റുകളിൽ മരുപ്പച്ച മൂടപ്പെട്ടു പോകാനും ഇടയുണ്ട്. ഭൂജല വിധാനത്തിൽ പ്രാദേശികമായുണ്ടാകുന്ന മരുപ്പച്ചകളെ കൂടാതെ മനുഷ്യനിർമ്മിതമായ മരുപ്പച്ചകളുമുണ്ട്. മരുഭൂമികളിൽ ആഴത്തിലുള്ള കിണർ കുഴിച്ച് വെള്ളം പമ്പ് ചെയ്തും മരുപ്പച്ചകൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്നു. മരുഭൂമിയിലെ യാത്രക്കാർക്ക് മരുപ്പച്ചകൾ വിശ്രമ കേന്ദ്രങ്ങളാണ്. ഒട്ടകങ്ങൾ വെള്ളം കുടിക്കുന്നതും യാത്രക്കാർ തുടർ യാത്രയ്ക്ക് വേണ്ട ജലം ഇവിടെ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു. പ്രതിവർഷം 10 ഇഞ്ചിൽ താഴെ മഴ ലഭിക്കുന്ന മരുഭൂമിയിലെ ഉയർന്ന ബാഷ്പീകരണ നിരക്ക് മരുപ്പച്ചകൾക്ക് ഭീഷണിയാണ്. സഹാറ മരുഭൂമി, അറേബ്യൻ മരുഭൂമി, കലഹാരി മരുഭൂമിയിലെല്ലാം മരുപ്പച്ചകൾ കാണപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയിൽ 90 മരുപ്പച്ചകളുണ്ട്. അൽ ഹസ ഒയാസിസ് സൗദി അറേബ്യ, ക്രസൻ്റ് ലേക്ക് ചൈന, സിസ് ഒയാസിസ് മെക്സിക്കോ, എബ്രഹാം സൊയാസിസ് സിറിയ, സൊണോറൻ ഒയാസിസ് മെക്സിക്കോ തുടങ്ങിയവ മരുപ്പച്ചകൾക്ക് ഉദാഹരണങ്ങളാണ്.